ഹോൾ റ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള മെയ് മാസത്തിലെ കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം തൊണ്ണൂറ്റി മൂന്നാം ഓസ്കാർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഓസ്കാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മികച്ച ചിത്രം സംവിധാനം തിരക്കഥ തുടങ്ങിയ പ്രധാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പതിനേഴ് ഓസ്കാറുകൾ വനിതകൾക്ക് ലഭിച്ച ഓസ്കാർ ആണ് തൊണ്ണൂറ്റി മൂന്നാം ഓസ്കാർ ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരി ക്ലേ ഷാവോ ക്ലേ ഷാവോ ആണ് ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരി പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിതയുമാണ് ക്ലേ ഷാവോ ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ സംവിധായക ഖത്രിയാൻ ആണ് രണ്ടായിരത്തി എട്ടിലെ ഹാർട്ട് ലോക്കർ എന്ന ചിത്രത്തിന്റെ സംവിധായകയായ കത്രിയാൻ ആണ് ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ വനിത മികച്ച ചിത്രം നോ മാഡ്ലാൻഡ് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സ്വന്തമായി വീടില്ലാത്ത അമേരിക്കക്കാരുടെ ജീവിതം പറയുന്ന നോ ആണ് മികച്ച ചിത്രം മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ് ദ ഫാദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ആന്റണി ഹോപ്കിൻസിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മികച്ച നടനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആന്റണി ഹോപ്കിൻസ് ആന്റണി ഹോപ്കിൻസിന് എൺപത്തിമൂന്ന് വയസ്സാണ് മികച്ച നടി ഫ്രാൻസിസ് മാക്ഡോമൻസ് നോമാഡ്ലാൻഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഫ്രാൻസിസ് മാക്ഡോമൻസിന് മികച്ച നടിയായി പുരസ്കാരം ലഭിച്ചത് ഓസ്കാർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പുരസ്കാര ജേതാവ് ആൻഡ്രോത് ഓസ്കാർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പുരസ്കാര ജേതാവാണ് വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടിയ ആൻഡ്രോത്ത് ആൻഡ്രോത്തിന് എൺപത്തി വയസ്സാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എൻകോർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് എൻകോർ ക്ഷീരപദത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം യൂണിക്കോൺ ക്ഷീരപഥത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തമാണ് യൂണികോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാണ് ന്യൂസിലൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ ലാഹോറിൽ ഹിമാചൽ പ്രദേശിലെ ലാഹോറിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പി വി അബ്ദുൾ വഹാബ് ജോൺ ബ്രിട്ടാസ് ഡോക്ടർ വി ശിവദാസൻ പി വി അബ്ദുൾ വഹാബ് ജോൺ ബ്രിട്ടാസ് ഡോക്ടർ വി ശിവദാസൻ എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത്തെട്ടാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ജസ്റ്റിസ് എൻ വി രമണ നാൽപ്പത്തെട്ടാമത് കോടതി ചീഫ് ജസ്റ്റിസായ നിയമിതനായത് എൻ വി രമണയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോർജിയയിലെ തിബിലിസി ജോർജിയയിലെ തിബിലിസി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോവിഡ് ബാധിച്ച് അന്തരിച്ച ജ്ഞാനപീഠ നേതാവ് ശങ്കാഘോഷ് കോവിഡ് ബാധിച്ച് അന്തരിച്ച ജ്ഞാനപീഠ ജേതാവാണ് ശങ്കാഘോഷ് സ്വച്ഛ് ഭാരത് മിഷൻ നൽകുന്ന ഒ ഡി എഫ് പ്ലസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം സ്വച്ഛ് ഭാരത് മിഷൻ നൽകുന്ന ഒ ഡി എഫ് പ്ലസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം സിഡ്ബി ചെയർമാനായി ചുമതലയേറ്റത് ശിവസുബ്രഹ്മണ്യൻ ശിവസുബ്രഹ്മണ്യനാണ് സിഡ്ബി ചെയർമാനായി ചുമതലയേറ്റത് മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത പ്രിയങ്ക മോഹിതെ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രിയങ്ക മോഹിതെ സ്ഥാനമൊഴിഞ്ഞ ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേധാവി റൗൾ കാസ്ട്രോ സ്ഥാനമൊഴിഞ്ഞ ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേധാവിയാണ് റൗൾ കാസ്ട്രോ ഈയിടെ അന്തരിച്ച മറാത്തി സിനിമയിലും നാടകത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വിഖ്യാത സംവിധായക സുമിത്ര ബാവേ ഈയിടെ അന്തരിച്ച മറാത്തി സിനിമയിലും നാടകത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വിഖ്യാത സംവിധായകയാണ് സുമിത്ര ബാവേ ഈയിടെ അന്തരിച്ച പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിലൂടെ ശ്രദ്ധേയനായ ഹിന്ദി സാഹിത്യകാരൻ നരേന്ദ്ര കോലി ഈയിടെ അന്തരിച്ച പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിലൂടെ ശ്രദ്ധേയനായ ഹിന്ദി സാഹിത്യകാരനാണ് നരേന്ദ്ര കോലി ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ വിജയകരമായി പറന്നു പൊങ്ങി ചരിത്രം സൃഷ്ടിച്ച ചെറു ഹെലികോപ്റ്റർ ഇൻ ജെന്യുറ്റി ചൊവ്വയിലെത്തിയ പേസിവിയറൻസ് ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ചെറു ഹെലികോപ്റ്റർ ഇൻജനുയിറ്റിയാണ് ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ വിജയകരമായി പറന്നു പൊങ്ങി ചരിത്രം സൃഷ്ടിച്ചത് ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി നടത്തിയ വിജയകരമായ പരീക്ഷണമാണ് ഇൻജനുയിറ്റിയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിനായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഓക്സിജൻ എക്സ്പ്രസ് വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ഓക്സിജൻ എക്സ്പ്രസ് കോവിഡ് ബാധിച്ച് അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അഹമ്മദ് ഹുസൈൻ ലാല കോവിഡ് ബാധിച്ച് അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് അഹമ്മദ് ഹുസൈൻ ലാല വാൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും സ്റ്റാർ ഇന്ത്യയുടെയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവൻ വാൾ ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും സ്റ്റാർ ഇന്ത്യയുടെയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവനാണ് ഈ വർഷത്തെ തകഴി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ ഈ വർഷത്തെ തകഴി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറൽ പൂനം ഗുപ്ത പൂനം ഗുപ്തയാണ് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഈയിടെ അന്തരിച്ച പ്രശസ്ത ബാലസാഹിത്യകാരി സുമംഗല ഈയിടെ അന്തരിച്ച പ്രശസ്ത ബാലസാഹിത്യകാരിയാണ് സുമംഗല സുമംഗലയുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം തൊണ്ണൂറ്റി മൂന്നാമത്തെ ഓസ്കാർ ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരിയാണ് ക്ലേ ഷാവോ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നോ മാഡ്ലാൻ മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ് മികച്ച നടി ഫ്രാൻസിസ് മക്ഡോമൺസ് ഓസ്കാർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പുരസ്കാര ജേതാവ് ആൻഡ്രോത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച കൗണ്ടിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എൻകോർ ക്ഷീരപഥത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം യൂണിക്കോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ന്യൂസിലൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ ലാഹോറിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പി വി അബ്ദുൽ വഹാബ് ജോൺ ബ്രിട്ടസ് ഡോക്ടർ വി ശിവദാസൻ നാൽപ്പത്തെട്ടാമത് കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് എൻ വി രമണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോർജിയയിലെ തിബിലിസി കോവിഡ് ബാധിച്ച് അന്തരിച്ച ജ്ഞാനപീഠ ജേതാവ് ശങ്കാഘോഷ് സ്വച്ഛ് ഭാരത് മിഷൻ നൽകുന്ന ഒ ഡി എഫ് പ്ലസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം സിഡ്ബി ചെയർമാനായി ചുമതലയേറ്റത് ശിവസുബ്രഹ്മണ്യൻ മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത പ്രിയങ്ക മോഹിതെ സ്ഥാനമൊഴിഞ്ഞ ക്യൂബ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേധാവി റൗൾ കാസ്ട്രോ ഈയിടെ അന്തരിച്ച മറാത്തി സിനിമയിലും നാടകത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വിഖ്യാത സംവിധായക സുമിത്ര ബാവേ ഈയിടെ അന്തരിച്ച പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിലൂടെ ശ്രദ്ധേയനായ ഹിന്ദി സാഹിത്യകാരൻ നരേന്ദ്ര കോലി ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ വിജയകരമായി പറന്നു ചരിത്രം സൃഷ്ടിച്ച ചെറു ഹെലികോപ്റ്റർ ഇഞ്ചന്യൂയിറ്റി വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിനായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഓക്സിജൻ എക്സ്പ്രസ് കോവിഡ് ബാധിച്ച് അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അഹമ്മദ് ഹുസൈൻ ലാല വാൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും സ്റ്റാർ ഇന്ത്യയുടെയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവൻ ഈ വർഷത്തെ തകഴി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിന്റെ പുതിയ ഡയറക്ടർ ജനറൽ പൂനം ഗുപ്ത ഈയിടെ അന്തരിച്ച പ്രശസ്ത ബാലസാഹിത്യകാരി സുമംഗല